ഹായ് ഹലോ അസ്സലാമു അലൈക്കും സിയാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വെയ്റ്റ് ലോസിനെ പറ്റിയിട്ടും വെയ്റ്റ് ഗെയിനിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ നാളെ തുടങ്ങിയിട്ട് വെയ്റ്റ് ലോസിൻ്റെ ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്നെ അറിയുന്ന എന്നെ സ്നേഹിക്കുന്ന ചിലവരുണ്ട്. അപ്പോൾ എന്നോട് അവർ പറഞ്ഞു, നീ അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യടി, അപ്പോൾ ഞങ്ങളൊക്കെ കൂടെ കൂടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും ഞാൻ ഡയറ്റ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് എന്നെ പോലുള്ളവർക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ നാളെ തുടങ്ങിയിട്ട് നമ്മുടെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യും. താല്പര്യമുള്ളവർ നമ്മുടെ കൂടെ പങ്കെടുക്കാം കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ വെയ്റ്റ് ലോസിനെ പറ്റിയിട്ട് പറയാം. വെയ്റ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ചെറുപ്പത്തിലേ എനിക്ക് തടിയായിരുന്നു. ഇപ്പോഴൊന്നും ഉള്ള തടിയല്ല, ചെറുപ്പത്തിലേ ഉള്ള തടിയാണ്. ചിലവർക്ക് പ്രസവിച്ച് കഴിഞ്ഞാലല്ലേ തടി വരെ, എനിക്ക് അങ്ങനെയല്ല. ഞാൻ ജനിച്ചപ്പോഴേ ഒരു തടിച്ചായിരുന്നു, കുഞ്ഞിലേ തടിയായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടുകാർ പറഞ്ഞിരുന്നു, അന്ന് ഞാൻ ഭയങ്കര തടിയാണെങ്കിലും നല്ല എന്താ പറയുക ക്യൂട്ടായിരുന്നു. ഇപ്പോൾ അതല്ലല്ലോ. അപ്പോൾ അതിൽ എൻ്റെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര എനിക്ക് തടി കുറയുമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴും എനിക്ക് അത്ര ബോഡി ഷേമിംഗ് ഒന്നും ഏറ്റിട്ടില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശക്ക് വിളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര എനിക്ക് ഓവറായിട്ട് ഒരു ആ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ശരീരഘടനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുഴപ്പമില്ലായിരുന്നു, ആർക്കും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ അങ്ങനത്തെ പറച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കല്യാണപ്രായം ആവുമല്ലോ, ആ ഒരു ടൈമിലാണ് ഈ തടി എന്ന വിഷയം നമുക്ക് മുന്നിലേക്ക് തള്ളി വന്നത്, തടീനെ പറ്റിയിട്ടൊരു ചിന്ത വന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ എൻ്റെ ആങ്ങളെ എപ്പോഴും പറയായിരുന്നു, കൂടുതൽ ഈ നട്സ് അതും ഇതൊക്കെ തിന്നുമ്പോൾ ഈത്തപ്പഴമൊക്കെ ഈ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ തിന്നുമ്പോൾ എന്നോട് എൻ്റെ ആങ്ങളെ പറഞ്ഞിരുന്നു, നീ തിന്നൽ ഇത്തിരി കുറക്കടി, മധുരം ഒത്തിരി കുറക്കടി എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ തടി കൊണ്ട് എനിക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ഞാനെന്തിനാ അങ്ങനെ തടി കുറക്കണം എന്നുള്ള ചിന്തയിൽ വരണമെന്ന് ചോദിച്ചിട്ട് ഞാനോ മൈൻഡേ ചെയ്തിട്ടില്ല. പക്ഷേ കല്യാണം ഇങ്ങനെ വന്നപ്പോൾ ഓരോരുത്തർ തടിയാണ് തടിയാണ് എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ ടെൻഷനായി തുടങ്ങി, വീട്ടുകാർക്കും ടെൻഷനായി, തടി കുറക്കണമെന്ന് എനിക്കും ഒരു തോന്നിച്ച വന്നിരുന്നു. പക്ഷേ എന്നെ കൊണ്ടാവൂലായിരുന്നു കേട്ടോ തടി കുറക്കാൻ. ഞാൻ പിന്നെ അതേപോലെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടുണ്ടായി. അങ്ങനെ കുറേ കല്യാണ കാര്യങ്ങളൊന്നായി. നമുക്ക് അങ്ങനത്തെ ടെൻഷനൊന്നും ഇല്ലാത്തോടത്തോളം പറ്റുന്നത് വരും, വള്ളം വിധിച്ചത് വരും എന്ന മട്ടിയിൽ നമ്മൾ അങ്ങനെ ജീവിച്ചു പോയി. കുഴപ്പമൊന്നും ഉണ്ടായില്ല. എൻ്റെ തടി ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെ വന്ന് എന്നെ കല്യാണം കഴിച്ച് കുഴപ്പമൊന്നുമില്ലാണ്ട് ഇതായിരുന്നു. അങ്ങനെ കല്യാണം ഉറപ്പിക്കുന്നത് വരെ എൻ്റെ അനിയന്, എൻ്റെ ആങ്ങളില്ലേ, എൻ്റെ അനി ചെറുതാണ്. അപ്പോൾ അവന് എന്നെ പറ്റിയിട്ട് നല്ലൊരു ഇതായിരുന്നു, ചിന്തയായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ ഒക്കെ അവൻ ചീത്തറിയായിരുന്നു. ശരിക്കും കപ്പലണ്ടി കേക്ക് ഇതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇത്. അപ്പോൾ ഇത് രണ്ടും തിന്നുമ്പോൾ ഓരോ ദിവസം ഞാൻ പാത്രത്തിൽ ഫുള്ള് വറുത്തിട്ട് കടല വറുത്തിട്ട് ഇരുന്ന് തിന്നെയാണ്. അവൻ കയറി വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരറ്റ വലിച്ചെറിയിലാണ്, നിന്നോടല്ലേ പറഞ്ഞേക്കണ ഇങ്ങനെ തിന്നരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് കരച്ചിൽ വന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പറക്കിയിട്ട് ഞാൻ എടുത്ത് തിന്നിട്ട് ഒരവസരം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത്രയും ഇഷ്ടമാണ് ഈ കടലയൊക്കെ. അപ്പോൾ പിന്നെ കേക്ക്, കേക്ക് നമ്മളവിടുത്തെ കടയിലത്തെ ഒരു ഇക്ക നമുക്ക് വേണ്ടി തന്നെ, എനിക്ക് വേണ്ടി തന്നെയാണ് അവിടെ കേക്ക് കൊണ്ടുവന്നൊക്കെ. വേറെ ആരും അത്ര വില ഉള്ള കേക്ക് വാങ്ങിച്ച് തിന്നില്ല. നമ്മൾ അത്ര ഉള്ളവരല്ലെങ്കിലും എൻ്റെ വലിയപ്പാക്ക് നല്ല കൃഷിയായിരുന്നു. അപ്പോൾ വാപ്പ ഈ സാധനങ്ങൾ കൃഷി ഇങ്ങനെ പച്ചക്കറികൾ കായക്കൊല ഒക്കെ കൊണ്ടുവന്നിട്ട് ഈ കടയിലാണ് കൊണ്ടുവരുന്നത്. നമുക്ക് അവിടെ സ്ഥിരം പറ്റാണ്. അപ്പം ഞാൻ എന്താക്കും, വീട്ടിൽ അരി സാധനങ്ങളൊന്നുമല്ല ചിലവ് ഇതാവുക, ഈ ബിസ്ക്കറ്റും സാധനങ്ങളും അതിനാണ് ഏറ്റവും വലിയ ബില്ല്. ഹോർലിക്സ് എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഹോർലിക്സ് കുടിക്കണത്, ബൂസ്റ്റ് കുടിക്കണത്, തടിയില്ലാത്തവരാണ് ഇതൊക്കെ കുടിക്കുന്നത്. പക്ഷെ ഞാൻ എനിക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്, ഞാനത് കുടിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ബില്ലൊക്കെ നല്ലോണം വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് കൊടുത്ത് സാധനങ്ങൾ അങ്ങോട്ട് കൊടുത്ത് പിന്നെ തിരിച്ചു കൊടുക്കാനുണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു അന്നൊക്കെ. അപ്പോൾ തടീനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞില്ല, അത്ര ടെൻഷനൊന്നും ഉണ്ടായില്ല. പിന്നെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം എല്ലാവരും ഇപ്പോഴത്തെ പെങ്കടാങ്ങളില്ലേ, കല്യാണം ഉറപ്പിച്ചതിന് ശേഷമൊക്കെ ഡയറ്റും സ്കിന്നിൻ്റെയും എല്ലാവരും ചെയ്യണമാണ്. എനിക്ക് ഭയങ്കര അതിശയമാണ്, കാരണം ഞാൻ അന്ന് കല്യാണം ഉറപ്പിച്ചപ്പോൾ ഓ ഒരു കടമ്പ കടന്ന് കിട്ടി, കല്യാണം ഉറച്ച്, ഇനി എനിക്ക് എന്തും ആവാം എന്ന മട്ടിലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്താക്കി, പിന്നെ അങ്ങോട്ട് തീറ്റ തുടങ്ങി, വേറെ ഒന്നും നോക്കൂല. അതിൻ്റെ ഇടയിൽ അവൻ ഗൾഫിന് പോയി, പിന്നെ അവൻ എന്നെ ശ്രദ്ധിക്കാനില്ലാത്തതായി. അപ്പം നല്ല തീറ്റ തുടങ്ങിയിട്ട് കല്യാണം ആയപ്പോഴത്തേനും ഞാൻ തടിച്ചുരുണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായി ഒരു മാസം കല്യാണം കഴിഞ്ഞ് പിറ്റത്തെ മാസം അത് പോസിറ്റീവായി. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കൂല, നല്ല അടിച്ച് കയറ്റി തിന്ന് തിന്ന് തടി വെച്ച് ബൊമ്മ പരുവായി. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ
ഹസ്ബൻഡിന്റെ വീട്ടിലും അങ്ങനെ തടി എന്ന് പറഞ്ഞിട്ട് ആരും അങ്ങനെ അങ്ങ് കളിയാക്കി എന്നെ മുന്നിൽ കളിയാക്കിയിട്ടില്ല. പുറമേ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ കാതിൽ കേൾക്കാത്തതും കണ്ണിൽ കാണാത്തതും ഞാനൊന്നും പറയില്ല കേട്ടോ. കണ്ട് കേട്ടാ പറയും. അപ്പം അങ്ങനെയായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ അവിടുത്തെ ആൾക്കാരും അത്യാവശ്യം തടിയുള്ളവർ തന്നെയാണ്. ആ കാര്യത്തിൽ കുറ്റപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ പിന്നെ ഫവാസിനെ പ്രസവിച്ച് രണ്ടാമത്തെ മോളെ പ്രസവിച്ച് അങ്ങനെ ആയപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ വേറെ താമസിച്ചെന്ന്. അവിടെ ചെന്നപ്പോഴാണ് അപ്പം മോനായി പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കൂല. ഡ്രസ്സിൻ്റെ കാര്യം ഒരു നൈറ്റി എടുത്തിടുക, പെരുന്നാളിനായാലും നബിദിനത്തിനായാലും എല്ലാത്തിനായാലും നമ്മൾ പുതിയ ഡ്രസ്സ് വാങ്ങിക്കുന്ന ആ ടൈമിൽ എടുക്കുന്നത് ഒരു നൈറ്റിയേ എടുക്കുള്ളൂ. ഒരു നൈറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നൈറ്റിയേ എടുക്കുള്ളൂ, വേറെ ഒന്നും എടുക്കൂല. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഒരു പർദ്ദ ഇടും. അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഒരു കല്യാണത്തിന് പോകണ്ടെന്നില്ല, ഞാൻ ഒരു അടിയിൽ ഒരു നെറ്റി ഇട്ടിട്ട് മുകളിൽ പുറുക്കിട്ടിട്ട് പോകുന്ന ഒരു ഏർപ്പാടാണ്. പിന്നെ നമ്മൾ വേറെ താമസിച്ചപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ നല്ല ഡ്രസ്സിങ്ങും അങ്ങനെ കുറ്റപ്പെടുത്തി തുടങ്ങി. അവിടെ നിന്ന് തുടങ്ങിയാൽ എനിക്ക് നാണക്കേട് വന്നു തുടങ്ങി. അതിന് ഒരു പെരുന്നാളിനാകുമ്പോൾ നമ്മൾ ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത്. അപ്പുറത്തുള്ളവർ ഞാൻ ഈ നെറ്റിയൊക്കെ ഇട്ടുകൊണ്ടിടക്കുമ്പോൾ എന്നെ ഒരു കളിയാക്കൽ തുടങ്ങി. ആദ്യമൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല, പിന്നെ എനിക്കത് കൊണ്ടു തുടങ്ങി. എല്ലാ മനുഷ്യന്മാരും സ്ത്രീകളും അങ്ങനെ തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എനിക്കും ഡ്രസ്സ് ഇടണം എന്ന ആഗ്രഹം തുടങ്ങി. അപ്പോൾ എനിക്ക് ഡ്രസ്സ് ഇടാനൊക്കെ ഇഷ്ടം പോലെ എങ്ങനത്തെ വേണമെങ്കിലും ഡ്രസ്സ് ഇടാം, എൻ്റെ ഹസ്ബൻഡിന് അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നമില്ല, പൈസയും തരും. പക്ഷെ പോയിട്ട് വാങ്ങിക്കാൻ കടയിൽ ചെല്ലുമ്പോൾ നമുക്ക് പറ്റിയ സൈസ് ഇല്ല, അതാണ് പ്രശ്നം. അങ്ങനെ ഒരു പെരുന്നാളിന് ഞാൻ നോമ്പ് ലാസ്റ്റ് ഡേ അന്ന് പോയി. രാവിലെ പോയിട്ട് ഒരു കട ഫുള്ള് ആ ഒരു ടൗണിൽ ഫുള്ള് കടകൾ തപ്പിയിട്ട് എനിക്ക് പറ്റിയത് ഇഷ്ടമില്ലാത്ത ഡ്രസ്സുണ്ട്, എനിക്ക് പറ്റിയ ഒരു ഡ്രസ്സ്, എനിക്കും നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, അതെനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് ആകെ സങ്കടമായിരുന്നു. അങ്ങനെ ആ പെരുന്നാൾ കഴിഞ്ഞ് ഞാനതും മൈൻഡ് ചെയ്തില്ല. പിന്നെയും പെരുന്നാളുകൾ ഇങ്ങനെ കയറി ഇതൊക്കെ ആയിട്ട് വന്ന് കഴിഞ്ഞു പോയി. പിന്നെ അങ്ങനെ അതിൻ്റെ ഇടയിൽ ചില ചെറിയ ടെൻഷനുകളും അങ്ങനെയൊക്കെ വന്നപ്പോൾ നെഞ്ചുവേദന ഇടക്കിടക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം രാത്രി 2 മണിയായപ്പോൾ ഭയങ്കര നെഞ്ചുവേദന വന്നു. സഹിക്കാൻ പറ്റാത്ത വേദന. ഹസ്ബൻഡ് അടങ്ങി വീട്ടിലില്ല, ആരുമില്ല, ആരോട് പറയും? 2 ചെറിയ പിള്ളേരല്ലേ, ഞാൻ എവിടേക്ക് പോകണം? ഹോസ്പിറ്റലാണെന്ന് വെച്ചാൽ 30 കിലോമീറ്റർ അപ്പുറമാണ് നമുക്കൊരു ഹോസ്പിറ്റലുള്ളത്. അപ്പോൾ എവിടെ പോകണം എന്തെന്നൊന്നും ഒരു പിടുത്തമില്ല. കണ്ണ് ഈ വേദനയിൽ മക്കളെയാണ് നോക്കണത്, എന്ത് ചെയ്യും റബ്ബേ? ഇവരോട് പറഞ്ഞാൽ ഇക്കടെ ആങ്ങൾ വിഷമിക്കും, ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ കുത്തിയിരുന്ന് ഒരു 5 മണിവരെ ഞാനിരുന്ന്. പിന്നെ ഒരു ഓട്ടോറിക്ഷക്കാരനെ വിളിച്ച് അപ്പം എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞപ്പോൾ നീ പോ, നീ ഈ 2 കിടാങ്ങളെയും കൊണ്ട് ഒറ്റക്ക് രാത്രി പോകുന്ന അവസ്ഥ. അപ്പം ഞാൻ വിചാരിച്ചു അപ്പം പറഞ്ഞു നീ പോയിക്കോ. അപ്പം അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് അനിയനെ വിളിച്ച്, അവർക്കൊന്നും അത്ര ദൂരമൊന്നും വരാൻ പറ്റില്ലല്ലോ, പിന്നെ അവർ വന്നില്ല. അപ്പം ഞങ്ങൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോയി. അവിടെ ചെന്നപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് ഡോക്ടർ പറഞ്ഞു ഓവർ വെയിറ്റ് ആണ്, കുറക്കണം, നിങ്ങൾ വെയിറ്റ് കുറക്കണം, നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള തടിയല്ല നിങ്ങൾക്ക്. അപ്പം നമുക്ക് ഡ്രസ്സിൻ്റെ കാര്യമല്ല, ഫുഡിൻ്റെ കാര്യമല്ല, ഒന്നുമല്ല, തടി കുറക്കണം എന്ന് അങ്ങോട്ട് മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിച്ച് ഞാൻ. അതെങ്ങനെ കുറക്കും എന്ന് മട്ടായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഹസ്ബൻഡ് ആയിക്കോട്ടെ എന്ത് ഇഷ്ടംപോലെ ഫ്രൂട്ട്സും പിന്നെ മിഠായിയും അതുപോലെ എന്താ പറയുക അലുവ ലഡു അതൊക്കെ ഇഷ്ടം പോലെ കൊണ്ടുവന്ന് വെക്കും, സ്റ്റോക്കാണ് വീട്ടിൽ, അതെനിക്ക് ഇഷ്ടമുള്ള കാരണം കൂടുതലും കൊണ്ടുവരും. അപ്പം അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം എനിക്ക്, അതാണ് എൻ്റെത്. ചോറ് ഇതൊന്നുമല്ല ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുക, കോഴി പിന്നെ ചിക്കനും പിന്നെ ഇതും സ്വീറ്റ്സ് മധുരം എനിക്ക് കൺട്രോളാക്കാനേ പറ്റില്ല. അങ്ങനെ ഒരു ദിവസം ഇതെന്തായാലും തീരുമാനിച്ചിട്ട് ഞാൻ ചെറിയ തോതിൽ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇനി മധുരം കഴിക്കൂല, വെറും ചപ്പാത്തി ചെറുപയർ കറി അങ്ങനെ മാത്രം കഴിച്ചിട്ട് ഇതാക്കാം. ഒരു 15 ദിവസം ഞാൻ അങ്ങനെ കൺട്രോൾ ചെയ്തു. അന്ന് എൻ്റെ കയ്യിൽ വെയ് മെഷീനൊന്നുമില്ല, വെയിറ്റ് നോക്കാനുള്ള മെഷീനൊന്നുമില്ല. അങ്ങനെ നമ്മളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് വെയിറ്റ് നോക്കുന്നത്. അങ്ങനെ 15 ദിവസം ഞാൻ കടിച്ചു പിടിച്ച്. അന്നപ്പോൾ എനിക്ക് എത്രയായിരുന്നു വെയിറ്റ് എന്നറിയോ? 85 കിലോ ഉണ്ടായിട്ടാ. അപ്പോൾ കടിച്ചു പിടിച്ച് 15 ദിവസമായി. ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, നേരം വെളുക്കണം, ഡയറ്റ് ചെയ്യണം, രാത്രി വൈകുന്നേരം 5 മണിയാകുമ്പോഴത്തേനും ഫുഡൊക്കെ നിർത്തും. ഞാൻ ചപ്പാത്തിയും ചെറുപയർ കറിയും കഴിച്ചിട്ട് ഫുഡ് നിർത്തും. പിന്നെ 7 മണിയാകുമ്പോഴത്തേനും കിടന്നുറങ്ങും. പറ്റൂല, കുറേ നേരം ഒന്നും നോക്കിയിരിക്കാനൊന്നും പറ്റൂല. ഫോണ് വേണ്ട, യൂട്യൂബ് വേണ്ട, സീരിയൽ വേണ്ട, സിനിമ വേണ്ട, എന്തു വേണ്ട, നിസ്കാരം കഴിഞ്ഞ് കിടക്കുക അത്രയേ ഉള്ളൂ ഉറങ്ങുന്നത്. അല്ലെങ്കിൽ 10-11 മണിവരെയൊക്കെ ഇരിക്കും കേട്ടോ. ഇതൊന്നും വേണ്ട. അങ്ങനെ 15 ദിവസം കടിച്ചു പിടിച്ച്. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ ബാലവാടിയുണ്ട്, ബാലവാടിയിൽ പോയി വെയിറ്റ് നോക്കാമെന്ന്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ബാലവാടിയിൽ ടീച്ചറില്ല.
അത് ഞങ്ങൾ നേരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ എൻ്റെ വെയിറ്റ് നോക്കി. അപ്പോൾ ഇവിടെ നിന്ന് രാവിലെ ഒരു 10 മണിയായി പോയപ്പോൾ അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് തന്നെയാണ് പോയത്. വെള്ളവും ഒരു 2 ലിറ്റർ വെള്ളവും കുടിച്ച് വയറ് നിറച്ച് 3 ചപ്പാത്തി പച്ചപ്പയറുകറിയൊക്കെ കഴിച്ചിട്ട് പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അതേ വെയിറ്റ് ഉണ്ട് എനിക്ക്. സങ്കടം സഹിക്കാൻ വയ്യ. അപ്പോഴത്തെ അവസ്ഥ, ഞാൻ അവിടെ നിന്ന് ഓട്ടോറിക്ഷ കയറിയിട്ട് വേണം നമ്മളെ ശരിക്കും ടൗണിലേക്ക് എത്താൻ. പക്ഷെ ഞാൻ ഈ രണ്ട് മോളെ എടുത്ത് ഒക്കത്തും വെച്ചിട്ടുണ്ട്, മോനെ എടുത്ത് കയ്യിലും വലിച്ചിട്ട് ഞാനും ഒരു നടത്തി നടന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നട്ടവറ വെയിൽ ഒരു 11:30 ആയപ്പോഴത്തേനും കൈമ പിടിച്ച് നടന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. കരഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഞാൻ 15 ദിവസം ഇത്രയും ഡയറ്റ് ചെയ്തിട്ട് ഞാൻ വെയിറ്റ് കുറഞ്ഞില്ലല്ലോ റബ്ബേ എന്ന ഒരു ടെൻഷനായിപ്പോയി എനിക്ക്. സങ്കടം സഹിക്കാൻ ശരിക്കും കരഞ്ഞിട്ടാണ് വന്നത് കേട്ടോ. അങ്ങനെ വന്നിട്ട് അപ്പോഴത്തേനും ആ കൊറോണയുടെയൊക്കെ ടൈമാണ്, കൊറോണ ആയിട്ടില്ല, കൊറോണയുടെ ടൈം. അങ്ങനെ ഞാൻ വന്നിട്ട് എന്താക്കി, ദേഷ്യവും സഹിക്കാൻ വയ്യ. ഞാൻ അവിടെ ഒരു കടയിൽ കയറിയിട്ട് അൽഫാമും പിന്നെന്ത് എന്തും എൻ്റെ കയ്യിൽ കിട്ടുന്ന സാധനം മുഴുവൻ വാങ്ങിച്ചിട്ട് സ്വീറ്റ്സും ഒക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയിട്ട് നല്ലോണം അങ്ങോട്ട് കഴിച്ച്. കഴിച്ചിട്ട് എന്താക്കി, നേരെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് അങ്ങനെ അങ്ങോട്ട് പോയി. ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നിട്ടും നല്ല മധുരവും ജ്യൂസും അതൊക്കെ കുടിച്ചിട്ട് വന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ മോൾക്ക് ഫുഡ് കിട്ടാനുണ്ട് ബാലവാടിയിൽ. അങ്ങനെ ഞാൻ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നേരെ ബാലവാടിയിൽ പോയി. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ക്ലാവിൻ്റെ വെയിറ്റ് നോക്കണമല്ലോ നമ്മൾ ഫുഡ് വാങ്ങിക്കുമ്പോൾ. അപ്പം ഞാൻ ചേർന്ന് എൻ്റെ വെയിറ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നോക്കി. എനിക്ക് അതിശയായി പോയി. ഞാനില്ലേ 3 കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. 85 കിലോ ഇന്ന് ഞാൻ 82 കിലോ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യ. അങ്ങനെ എന്തൊക്കെ അന്ന് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് 2 പിറ്റേ ദിവസം തുടങ്ങി ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിടിച്ച് വലിച്ചു പോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇത്താത്തയുണ്ട്. അവൾ എനിക്കൊരു ഇത് ഇത് പറഞ്ഞു തന്നു, എന്ത് ഹെർബാലൈഫിൻ്റെ ന്യൂട്രീഷൻ ഫുഡ്. അപ്പോൾ നമ്മളെ നാട്ടിൽ വന്നിട്ടുണ്ടായത് ഫസ്റ്റ് ടൈമായിരുന്നു. അപ്പം അത് ഒന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ദിവസം ഒരു ദിവസം 200 രൂപയാണ് ആ ഫുഡിൻ്റെ, ഒരു നേരത്തെ ഫുഡിൻ്റെ 200 രൂപയാണ്. അപ്പം ഞാൻ പൈസ ഒന്നും നോക്കിയിട്ടില്ല. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് ഞാൻ കുടിച്ചോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ആൾ പറഞ്ഞു, എടി എത്ര പൈസയാവും നീ കണക്ക് കൂട്ടി നോക്കുക. അപ്പം ഞാൻ പറഞ്ഞു, അതൊന്നും നോക്കാനില്ല, ഹോസ്പിറ്റലിലായി എന്തെങ്കിലും വയ്യായിക വന്നു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ചിലവാവണേലും നല്ലതല്ലേ, ഇപ്പം നമുക്ക് ഇതൊന്ന് ചിലവാക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ആളൊന്നും മിണ്ടിയില്ല. നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാനീ പുറത്തുനിന്ന് ഫാസ്റ്റ് ഫുഡും ബേക്കറിയും തിന്നുന്ന പൈസ മതി എനിക്ക് അന്നത്തെ ഈ ഫുഡിൻ്റെ കാര്യത്തിന്. അങ്ങനെ ഞാനൊരു നവംബർ മാസത്തിൽ സ്റ്റാർട്ട് ചെയ്തു. 2020 നവംബറിൽ ഞാനിത് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പിന്നെ ഒരേ ദിവസം നമ്മുടെ വെയിറ്റ് കുറയുന്നത് കൺമുമ്പിൽ തന്നെ കണ്ട് ഞാൻ ഒരേ ദിവസം. അവർ പറഞ്ഞു നമ്മൾ നല്ലോണം നടക്കണം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 5 കിലോമീറ്റർ അല്ല, ഒരു 3 കിലോമീറ്റർ ദിവസം നടന്നിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് നല്ലോണം എക്സസൈസ് ചെയ്തിരുന്നു. ഹെർബൽ ലൈഫിൻ്റെ തന്നെ നല്ല എക്സസൈസ് ചെയ്തിരുന്നു. പിന്നെ പച്ചക്കറി മാത്രം, ചിക്കൻ കഴിക്കുക നമ്മ, പിന്നെ പച്ചക്കറി, പിന്നെ എന്ത് മുട്ട അങ്ങനെയൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ. റൈസ് പരമാവധി ഒഴിവാക്കാൻ പറഞ്ഞു. അങ്ങനെ റൈസിനോട് എനിക്ക് പണ്ടേ താല്പര്യമില്ലാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞുള്ള മഷാല്ലാ അങ്ങനത്തെ ഒരിതിൽ ഞാൻ 62 കിലോ വരെ വന്നു. 62 കിലോ വന്നപ്പോൾ തന്നെ എനിക്ക് അഹങ്കാരം കൂടി. തടി കുറഞ്ഞല്ല എന്നുള്ളൊരു അഹങ്കാരത്തിൽ അങ്ങനെ നിന്ന് കേട്ടോ. അഹങ്കാരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 2 ഫുഡ് കഴിച്ചു തുടങ്ങി. കൺട്രോളാക്കണ്ടേ? അപ്പോൾ എൻ്റെ ഒപ്പം കഴിച്ചൊരു ഫ്രണ്ട് ഉണ്ട്, അവളിപ്പോൾ അതേപോലെ തന്നെ ഉണ്ട് വെയിറ്റ് കുറഞ്ഞു. പക്ഷെ ഞങ്ങളെപ്പോലെ ഒരു 3-4 പേരുണ്ട്, അവർ ഇതേപോലെ തന്നെ പെട്ടെന്ന് വെയിറ്റ് ഗെയിനായി. അപ്പം അതിൻ്റെ പേരിൽ എന്താണ്, അപ്പോൾ കുറഞ്ഞപ്പോൾ എനിക്കിഷ്ടമുള്ള ഡ്രസ്സുകൾ ഇട്ട്, ഞാൻ എങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരുന്നു അതേപോലെ. പിന്നെ ഞാൻ അതിൽ ഒന്ന് മാത്രം മിസ്സായിട്ടുണ്ട്, എനിക്ക് സാരി ഉടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സാരി എനിക്ക് ഉടുത്തിട്ടില്ല, എടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് ഞാൻ ടൈം കിട്ടിയില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കഴിഞ്ഞ കൊല്ലം 2022 ഞാൻ ഈ പറഞ്ഞ പോലെ ജനുവരിയിൽ എനിക്ക് എത്രയാണ്, 75-78 അത്രയും വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ നോമ്പിൻ്റെ ടൈമിൽ ഞാൻ വിചാരിച്ചായിരുന്നു നോമ്പിന് കുറക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ എനിക്ക് പറ്റുന്നില്ല. പിന്നെ ഞാൻ ആ ഒരു എന്താ പറയുക, ആ റൂട്ട് വിട്ടുപോയി, എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ ഇപ്പം പോയി ഞാനിപ്പോൾ 85 kg ആയിട്ടുണ്ട്.
അപ്പോൾ എനിക്ക് പറ്റുന്നില്ല. ഇപ്പോൾ എനിക്കിതേ യൂട്യൂബിലൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണം, ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാത്തിനും ഭയങ്കരമായിട്ട് മടി പിടിച്ച തടി ഇല്ലാത്തൊരു ടൈമിലല്ലേ ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു. എവിടെ വേണമെങ്കിലും പോകാനും എത്ര വഴി നടക്കാനും അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. വീട്ടിലെ പണിയെടുക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ എനിക്ക് പറ്റുന്നില്ല, മനസ്സനുവദിക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടാ, അതൊക്കെ ഇപ്പോൾ ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, പണ്ടത്തെ ആ ഒരു എനർജി എനിക്ക് കിട്ടുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് നമുക്ക് എന്തായാലും ഇങ്ങനെ പോയാൽ പറ്റൂല, നമുക്ക് രണ്ടാമതും വെയിറ്റ് ലോസ് ആക്കണം, വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങളെയും കൂടെ കൂടെ കൂട്ടുക. അപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പം വെയിറ്റ് ലോസ് ചെയ്യുന്നവർ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ രാത്രി ഫുഡ് ഒഴിവാക്കുക പരമാവധി. ഞാൻ പകൽ ഉച്ചയ്ക്ക് ഭക്ഷണം ഭയങ്കരമായിട്ട് കുറവാണ്, രാത്രി നല്ലോണം ഭക്ഷണം കഴിക്കും. കാരണം എന്താ വെച്ചാൽ ഇക്ക വന്നാലും അതെ ഇക്ക വല്ലതൊക്കെ കൊണ്ടുവരും, വിളിച്ച് പറയും ഞാൻ അത് കൊണ്ടോ ഇത് കൊണ്ടോ, നാളെ കൊണ്ടുവരാതിരിക്കുകയില്ല. പിന്നെ ഇപ്പം വിരൽത്തുമ്പിൽ ഓർഡാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധനം വീട്ടിലെത്തും. അപ്പം അങ്ങനെയാണ്. അപ്പം ഇന്നലെ വരെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അൽഫാം പൊറോട്ട അടിച്ച് കയറ്റിയിട്ടുണ്ട്, ഇന്നും അതിൻ്റെ ബാക്കിയുണ്ടായി അതും കഴിച്ചിട്ടുണ്ട്. അപ്പം നാളെ തുടങ്ങി ഇൻഷാല്ല ഞാൻ എൻ്റെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നിങ്ങളെയും കൂടി അതിൽ കൂട്ടാമെന്ന് വിചാരിച്ച് അപ്പം നോക്കാമല്ലോ. അപ്പം ഇത് ഇങ്ങനെ പറയാൻ കാരണമുണ്ട്, ഇപ്പം ഞാനിപ്പോൾ വെയിറ്റ് കുറക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുണ്ടല്ലോ അതിനൊരു തെളിവ്, അല്ലെങ്കിൽ ഞാൻ നാളെയായാലും മറ്റന്നേലും ഇത് എൻ്റെ വീഡിയോ രണ്ടുപേര് കണ്ടാലും എനിക്കതൊരു എന്താ ഒരു താല്പര്യം ഉണ്ടാവും ഇങ്ങനെ ചെയ്യണം, അത് കുറക്കണം 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 എന്നുള്ളത്. അപ്പം നമുക്ക് നാളെ തുടങ്ങിയിട്ട് നമുക്ക് നമ്മളെ ഫുഡ്, ഞാൻ എന്തൊക്കെ എക്സസൈസ് നാളെ തുടങ്ങി ഞാൻ ചെയ്യൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച നമുക്ക് നമ്മൾ ഇങ്ങനെ പെട്ടെന്നൊക്കെ ഫുഡൊക്കെ കൺട്രോളാക്കുമ്പോൾ നമ്മുടെ എനർജി ലെവൽ കുറയും. അപ്പം നമുക്ക് പെട്ടെന്നൊന്നും എക്സസൈസിനോടൊന്നും പറ്റൂല. അപ്പം എന്താക്കാം, നമുക്ക് കൺട്രോളാക്കാം, ഫുഡ് കൺട്രോളാക്കാം, എന്നിട്ട് നമുക്ക് ഒരാഴ്ച ഒരേ ആഴ്ച നമുക്ക് നമ്മുടെ വെയിറ്റ് നോക്കാം എത്രയുണ്ടെന്ന്. അപ്പം നമുക്കൊരു കറക്റ്റ് ഒരു മാസം ആദ്യം നോക്കാം, എന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനെ തുടർന്നുകൊണ്ട് പോവാം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, എൻ്റെ കൂടെ കൂടാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പം ഞാൻ എല്ലാവരും ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ. അപ്പം എന്നെ കൊണ്ടാവണ പോലെയാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവർക്കും സന്തോഷത്തോടെ ഹായ്.